സ്ത്രീയുടെ സൗന്ദര്യം എന്താണ്? എന്റെ അഭിപ്രായത്തിൽ സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഭാഗികമായിട്ടുള്ളതല്ല, ആന്തരികമായിട്ടുള്ള. അപ്പൊ ഇന്ന് നമ്മളുടെ കൂടെ കളേഴ്സ് ഓഫ് ലൈഫിലുള്ളത് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു കപ്പിളാണ്. ആദ്യമായിട്ട് ക്രഷ് തോന്നിയ ആർക്കാ? എനിക്കാണ്. ആണോ? ഈ റീൽസ് കണ്ടിട്ട് ക്രഷ് തോന്നിയതാണോ? അല്ലല്ല, ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ ടിക്ടോക്ക് തൊട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് പരിചയം ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് ക്യാരക്ടർ ഏകദേശം ഒരു പിടുത്തം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ചാറ്റ് ചെയ്തതിനു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീട്ടുകാരായിട്ട് വരട്ടെ എന്നുള്ളത്. അപ്പം പറഞ്ഞു വേണ്ട ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ച് തകർത്തു പറഞ്ഞു. ഇല്ല, അതെന്താന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ആള് വന്ന് കണ്ടെങ്കിലും ആളുടെ ആളുടെ വീട്ടില് സപ്പോർട്ടല്ലായിരുന്നു. കാരണം വെച്ചാൽ ഭാവിയിൽ ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതും നോർമൽ പേഴ്സൺ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അമ്മയ്ക്കും അച്ഛനും ചേച്ചിമാർക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ആൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു. അപ്പം അത് വെയിറ്റ് ചെയ്തിരിക്കാനും പറഞ്ഞു, ആ വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്താണ് ആൾ പറഞ്ഞത്. അന്നേരം ഞാൻ ഈ ആളുടെ അടുത്ത് എനിക്ക് ഇഷ്ടം എന്ന് ചാടി കയറി പറയാൻ പറ്റത്തില്ല, കുറച്ച് വെയിറ്റ് ഇട്ടിരുന്നു. സത്യമായിട്ടും അല്ല, ആദ്യം പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഫീല്? ക്രഷ് തോന്നിയെന്ന് തോന്നി? അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്റെ ഞാനിത് തോന്നിയിട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞില്ല. അപ്പൊ ഇവള് അമ്മയൊക്കെ ആയിട്ടപ്പോഴത്തെ നല്ല കൂട്ടായിരുന്നു. അപ്പൊ അമ്മയും ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ വരാൻ താല്പര്യമുണ്ട്. അപ്പൊ ഇവള് പെട്ടെന്ന് അമ്മയടുത്ത് കള്ളം പറഞ്ഞു എന്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. മോതിരം ഒക്കെ ഇങ്ങനെ പൊക്കി കാണിച്ചായിരുന്നു. എല്ലാവരും ഓർമ്മയുണ്ട്. അപ്പം അപ്പോഴത്തേക്ക് പിന്നെ അമ്മ അങ്ങ് ആലോചന വേറെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തെ അമ്മ പിന്നെ അങ്ങ് നിർത്തി വേണ്ടാന്ന് വെച്ചു. അത് ഞങ്ങൾ വിചാരിച്ചു അവിടെ അങ്ങോട്ട് പോയെന്നാ വിചാരിച്ചത്. എല്ലാം തീർന്നു അവിടെ അങ്ങോട്ട് വരാനുള്ളത് വഴി തകത്തില്ലല്ലോ. ഇത് സ്ഥിരമുള്ള കേട്ടിട്ട് എനിക്ക് മടുത്ത് വീട്ടിൽ ഇപ്പൊ അമ്മ ഇവിടെ പിന്നെ മടുക്കത്തില്ല നമ്മള് ദിവസവും കേൾക്കാൻ. ഇപ്പൊ ഒരു നോർമലി നമ്മളുടെ ഒരു പെണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിവാഹ ജീവിതത്തിനെ കുറിച്ചൊരു സ്വപ്നം കാണുമല്ലോ, എന്തായിരുന്നു? എനിക്കങ്ങനെ ഒരു സ്വപ്നം ഇല്ലായിരുന്നു. അല്ല എന്നെ സംബന്ധിച്ച് കേട്ടോ, അല്ല എന്റെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു അവസ്ഥ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് വിവാഹം ഭർത്താവ് കുടുംബജീവിതം കുട്ടികള് അങ്ങനത്തെ ഒരു ഇതും ഇല്ലായിരുന്നു. ഇപ്പോഴും ഞാൻ ഇച്ചാന്റെ അടുത്ത് പറയുന്ന കാര്യമാ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എങ്ങനെ ഇവിടെ വരെ എത്തി എന്നുള്ള കാര്യം. അപ്പൊ അത് അങ്ങനെയൊക്കെ ആയിരുന്നു. യഥാർത്ഥ പേരെന്താ ഒന്ന് പറഞ്ഞേ? എന്റെ യഥാർത്ഥ പേര് അശ്വതി. എന്റെ പേര് ബിനോയ്. ബിനോയ്, അശ്വതി ഇഷ്ടപ്പെട്ട് ഒരു വിവാഹത്തിലേക്ക് എത്താനുള്ള കാരണം എന്തായിരുന്നു? ഉള്ള സ്വഭാവം തന്നെ. അവക്ക് പക്ഷേ അത് നമ്മൾ പറയുമ്പോൾ തമാശയായിട്ട് തോന്നാറുണ്ട്. ഇപ്പം എൻ്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ നോക്കുന്നത് പറഞ്ഞില്ലേ, എനിക്ക് സൗന്ദര്യമല്ല മെയിൻ. എനിക്ക് ഇപ്പം എന്നെയും നോക്കണം, ഒപ്പം തന്നെ എൻ്റെ അമ്മേനെയും നല്ല രീതിയിൽ നോക്കണം. ഇപ്പം ഞങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് ഒരു പെണ്ണ് വന്ന് കയറുക എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ മൊത്തം നോക്കുക അല്ലെങ്കിൽ അതിന് മൊത്തം ഒത്തുയർന്ന് നിൽക്കുന്ന ഒരു കൊച്ചായിരിക്കണം. അപ്പം എനിക്ക് ഇവളുമായിട്ട് ആ പരിചയത്തിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ അങ്ങനെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ സ്വീകരിച്ചത് തന്നെ. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇല്ല, ഇത്രയും നേരത്തെ ഇത്രയും ദിവസത്തുള്ള ജീവിതം വെച്ചിട്ട് എനിക്ക് ആ പ്രതീക്ഷ തെറ്റായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ആ രീതി തന്നെയാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ എങ്ങനെ ആവും നമുക്ക് അറിയില്ല. ഇതുവരെ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചാണ് വിവാഹത്തിന് മുമ്പ് കൊറേ വാഗ്ദാനങ്ങളൊക്കെ തന്നു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും ഒന്ന് മൂന്നാർ കൊണ്ടുപോവാന്ന് പറഞ്ഞായിരുന്നു കേട്ടാ. കൊണ്ടുപോയോ ചോദിച്ചു നോക്ക്. അല്ല, മൂന്നാർ കൊണ്ടുപോവാന്ന് പറഞ്ഞു, എന്താണ് അതിനുള്ള ഇതും കൂടി പറയണം. കൊണ്ടുപോയില്ല? ഇല്ല, കൊണ്ടുപോയില്ല. പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നിട്ടില്ല അതുകൊണ്ട്. അടുത്തില്ല, അടുത്ത വാഗ്ദാനങ്ങൾ എന്താ? കൊറേ ഇസ്രായേലില് ഇസ്രായേലിൽ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ ഇവക്ക് പറഞ്ഞില്ലേ നടക്കാനൊന്നും പറ്റാത്തോണ്ട് ഒരുപാട് കറങ്ങാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബീച്ചിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു കൊടുത്തു. അത് സാധിച്ചു വന്നിട്ടുണ്ട്.
എനിക്ക് ഇല്ല പോയിട്ടുണ്ട് പണ്ട്, അവന് നടക്കാനൊന്നും വയ്യാത്ത സമയത്താ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കൊണ്ട് വെള്ളത്തിൽ നിർത്തി ഇങ്ങനെ എടുത്തോണ്ട് പോന്നു, അത്ര ഉള്ളായിരുന്നു. പക്ഷെ ഈ തവണ ഇവിടെ വന്നതിന് ശേഷം ബീച്ചിൽ കൊണ്ടുപോയി. പക്ഷെ കടലിൽ പോയി ഇറങ്ങാൻ പേടിയായിരുന്നു, ഇറങ്ങാൻ വേണ്ടി വിളിച്ചിട്ടും കര നിക്ക ഇറങ്ങി വരുന്നു. പിന്നെ എന്നിട്ട് ആ തിരയുടെ കൂടെ ഞാൻ ഒളിച്ചു പോയപ്പോ എന്റെ ഇച്ഛാൻ ആരുണ്ട് കൂട്ട്, ഞാൻ രക്ഷപ്പെട്ടില്ലേ. അങ്ങനെ പുറത്തു വന്ന സമയത്ത് ചില ആൾക്കാർ നമ്മളെ നോക്കുന്നത് എന്താണ്ടല്ല, ഒരു അന്യഗ്രഹ ജീവ അല്ലെങ്കിൽ അവർ കാണാൻ പാടില്ല, ആ വിചിത്രമായിട്ട് എന്തോ അതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമാവാറുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെങ്കിലും ബീച്ചിൽ പോകണ ടൈമില് അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ പുറത്തൊക്കെ പോയി, ഇടയ്ക്ക് എന്തെങ്കിലും സാധനം മേടിക്കാനൊക്കെ പുറത്തു പോകുമ്പോഴത്തേക്ക് ചില ആൾക്കാർ ഇങ്ങനെ വഴിയുന്നുണ്ട്, നമ്മളെന്താ കണ്ടിട്ടില്ല, കാണാത്ത എന്തൊരു സാധനം കാണുന്നു ഉണക്ക്, അത് നമുക്ക് കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഒരു വല്ലാത്ത ഈ എന്താ ഇവർ ഇങ്ങനെ നോക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇതേപോലെ തന്നെ പോസിറ്റീവ് ഒരുപാടുണ്ട്. ഞങ്ങളിപ്പം സൂപ്പർ മാർക്കറ്റിൽ പോയാലാണ് വീഡിയോസ് ചെയ്യുന്നവരല്ലേ, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. വേറെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തെ രണ്ട് പിള്ളേർ വന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ ഇടയ്ക്ക് വരണേ. അപ്പൊ നമ്മൾ വിചാരിച്ച് ചിലപ്പം ചായയോ അല്ലെ കാപ്പിയിലും കുടിക്കാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് റീൽസ് ചെയ്യാന്ന്. അപ്പൊ അങ്ങനെ ഷോപ്പിൽ പോകുമ്പോഴാണെങ്കിലും പിന്നെ എവിടെയെങ്കിലും ഒക്കെ പുറത്തു പോകുമ്പോഴൊക്കെ വന്നിട്ട് ചോദിക്കും, റീൽസ് കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് അമ്മയും ചെന്നപ്പോഴത്തേനും പറഞ്ഞു, ആ മോനെ എനിക്ക് എനിക്കറിയാം പയ്യനെ, ഇവര് രണ്ടുപേരും കൂടെ വീഡിയോ ഒക്കെ ചെയ്യുന്നല്ലേ, കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആരൊക്കെ വന്നിട്ട് ഇനി എത്ര ആൾക്കാർ വന്ന് ഞങ്ങളെ പ്രശംസിച്ചാലും ഞങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല, ആ ഒരു സന്തോഷം കിട്ടത്തില്ല. ഒരു ചേച്ചി ഈ വിളക്കൊക്കെ കഴുകുന്ന ഒരു പൗഡർ വയ്ക്കുന്ന ഒരു ചേച്ചിയാ അമ്പലത്തിനടുത്ത്. അപ്പം ഞങ്ങളിങ്ങനെ നിന്ന സമയത്ത് ചേച്ചി വന്നിട്ട് ഞങ്ങളടുത്ത് പരിചയപ്പെട്ടിട്ടും ഇതുപോലെ ഞാൻ വീഡിയോസ് ഒക്കെ കാണാറ്, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒരു സാധു ചേച്ചി എന്നുവെച്ചാല് ഒരു താഴ്ന്ന ഒരു രീതിയിലുള്ള ചേച്ചിയാ നമുക്ക് തോന്നും. പക്ഷെ ആ ചേച്ചി വന്നിട്ട് ഇങ്ങനെ നമ്മളടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നമ്മളെ പ്രശംസിക്കുക, എന്താ പറയുക, നമ്മളടുത്ത് നല്ല രീതിയിലാ പെരുമാറിയത്. പക്ഷെ അത് എനിക്ക് ഇതുവരെ മറക്കാൻ പറ്റില്ല. അതൊരു എന്താ പറയുക, കിട്ടുമെന്ന് പറയത്തില്ല, അതുപോലായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളത് തിരിച്ചു പോന്നപ്പോഴും ഞങ്ങളുടെ മൈൻഡിൽ അതാ, എന്നാൽ ആ ചേച്ചി നമ്മൾ വിചാരിക്കത്തില്ല അങ്ങനെ, എന്നാലും അത് പറഞ്ഞപ്പോ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടത്? അങ്ങനെ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ടിക്ടോക്ക് തൊട്ടേ ഇവിടെ അറിയാം, ടിക്ടോക്കിൽ അത്യാവശ്യം ഫേമസ് ആയിരുന്നു. ആ ആ ഇതില് കണ്ട് നമ്മള് ഡ്യൂറ്റ് അടിക്കുകയും പിന്നെ മെസ്സേജ് അയച്ച് ഓർമ്മയില്ല. ഞാൻ എപ്പോഴും പറയുന്നു ഞാൻ കണ്ടിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഡ്യൂറ്റ് ചെയ്തിരുന്നു, പക്ഷെ സത്യം സെലിബ്രേറ്റ് ആയിരുന്നു അന്ന്, എനിക്ക് 46,000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നോണ്ട് ആൾക്കാരുടെ ഒന്നും ഞാൻ ശ്രദ്ധിച്ചു കാണത്തില്ല. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നതും കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ഓർമ്മ പുതുക്കാൻ ആദ്യം ശ്രമിച്ചു. അവൻ പുള്ളിക്കാരിക്ക് എന്നെ അറിയില്ല, അങ്ങനെ പിന്നെ ആ ചാറ്റ് അങ്ങനെ അങ്ങനെ അങ്ങ് പോവായിരുന്നു. എനിക്കൊരു 6 വയസ്സൊക്കെ ആയപ്പം പനി വന്നിട്ട് ഇങ്ങനെ ജോയിന്റുകൾക്കെല്ലാം വേദനയെല്ലാം വന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ്. അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ പനി എന്നുള്ളത് കണ്ടുപിടിച്ചിരുന്നില്ല. അപ്പൊ സാധാ ഒരു പനിക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, പക്ഷേ അത് സാധാ ഒരു പനി ആയിരുന്നില്ല, വാദസംബന്ധമായിട്ടുള്ള പനിയായിരുന്നു. അപ്പൊ സാധാ പനിക്കുള്ള ഇഞ്ചക്ഷനും മരുന്നുകളെല്ലാം എടുത്തെങ്കിലും വേദനയും ഒന്നും മാറുന്നില്ലായിരുന്നു. അങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് റെഫർ ചെയ്ത് വിട്ടുവിട്ട് എല്ലാ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, കേരളത്തെ ഹോസ്പിറ്റൽ ഒന്നുമില്ല, എല്ലായിടത്തും. നമ്മൾ ആരെ അങ്ങനെ വിഷമിപ്പിക്കുക ശരിയല്ലല്ലോ, അതുകൊണ്ട് എല്ലായിടത്തും പോയിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും കുറെ കുത്തൊക്കെ കിട്ടി, കുറെ ബ്ലഡ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ അവിടെ ഇവിടെ ഒക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ അതിനുശേഷം കുറെ നാള് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ, പിന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അച്ഛനും അമ്മ ഈ പറഞ്ഞ പോലെ സാധാ കൂലിപ്പണിയാണ്. പിന്നെ അമ്മയ്ക്കെന്ന് വെച്ചാൽ സമയത്ത് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, എന്നെ നോക്കണം, എടുക്കണം, കുളിപ്പി, എന്റെ എല്ലാ കാര്യങ്ങളും കിടപ്പ്, തളന്ന് കിടക്കുവായിരുന്നു ബെഡില്. 6 വയസ്സ് തൊട്ട് പനിയുള്ളായിരുന്നു കേട്ടോ, അത് കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ കുറച്ചൊക്കെ ആയുള്ളൂ. ഇപ്പള് എനിക്ക് തോന്നുന്നു 2022 ആയപ്പോഴാണ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതിരുന്നു, കാരണം നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് വെറുതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പെയിൻ കില്ലർ കഴിച്ചിട്ടൊക്കെ വേദന വന്നപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം ഹോമിയോയിൽ ഞങ്ങളിങ്ങനെ പോയപ്പം എന്താണെന്ന് അറിയാമെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡോക്ടർ റെഫർ ചെയ്തു, കോട്ടയത്തായിരുന്നു. അവിടെ പോയതിന് ശേഷമാണ് കയ്യിൽ എൻ്റെ പിടിച്ചിട്ട് നടക്കാറായത്. അതുവരെ എടുത്തുകൊണ്ട് പോയിരുന്ന എന്നെ കൈ പിടിച്ച് നടക്കാറായത് ആ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന പിന്നെയാണ്. പിന്നീട് എപ്പോഴും എനിക്ക് വേദന അങ്ങോട്ട് വിട്ടു മാറുന്നില്ലായിരുന്നു. അതിനുശേഷം പിന്നെയും
ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല. അതും കഴിഞ്ഞിട്ട് ആണ് ഇപ്പൊ തൊടുപുഴയിൽ സ്മിത മെമ്മോറിയൽ എന്നും പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. അവിടെ ഇപ്പൊ അവിടുത്തെ ട്രീറ്റ്മെന്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് നീർക്കെട്ടും എന്താണെന്നും എന്തുകൊണ്ടാണ് ഹൈറ്റ് കുറഞ്ഞു പോയതെന്നും ഒക്കെ മനസ്സിലായത്. ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഇപ്പൊ അവിടുത്തെ മരുന്ന് കൊണ്ടായി. 6 വയസ്സ് വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നോർമൽ ആയിരുന്നു, ഡാൻസർ ആയിരുന്നു, ആ സമയത്തൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇതുവരെ ഇപ്പോഴും എന്നിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ കാലിന് മസിലല്ല, ജോയിന്റുകൾക്ക് മസിലിന് പെയിനില്ല, ജോയിന്റിന് നീർക്കെട്ടൊക്കെ പോലെ ഇപ്പോഴും തന്നെ ജോയിന്റുകൾക്ക് വേദനയൊക്കെയുണ്ട്. ചില സമയത്ത് ഒട്ടും തന്നെ രാവിലെ എഴുന്നേക്കുമ്പോ ഒട്ടും തന്നെ നടക്കാൻ പറ്റില്ല, ഇച്ഛായന എടുത്തോണ്ടൊക്കെയാണ് പോകുന്നത്. അതൊരവസരമായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഇടക്കാലം കൊണ്ട് കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വരാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വീഡിയോസ് ഒരുമിച്ച്, അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്, നല്ല രീതിയിൽ വരുന്നുണ്ട്. ചില സമയത്ത് നമ്മളെ എന്താ പറയുന്നത്, നമുക്കുള്ള കുറവുകൾ എടുത്ത് പറഞ്ഞിട്ട്, സത്യത്തിൽ അതൊക്കെ ഭയങ്കര വലിയ തെറ്റാണ്. ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തു പറഞ്ഞിട്ട് അവരെ ആക്ഷേപിക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ അവരല്ല താഴ്ന്നു പോകുന്നത്, ഈ കമന്റ് ഇടുന്നവരെ താഴ്ന്നു, അത് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെയൊക്കെ വരുമ്പം ചിലപ്പം ഈ കുറവുള്ളവർക്കൊന്നും ഫീൽ ചെയ്യത്തില്ല, പക്ഷെ അവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വിഷമം വരാറുണ്ട്. ചില സമയത്ത് എനിക്ക് വരുന്ന കമന്റ് കാണുമ്പം എനിക്ക് ചെറുതായിട്ട് വിഷമം വരാറുണ്ട്, ദേഷ്യം വരാറുണ്ട്, ഞാൻ ഇടയ്ക്ക് റിയാക്ട് ചെയ്യും. അപ്പം റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ പറയും, നീ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങനെയെങ്കിലും വിട്ട് കളഞ്ഞാൽ മതി, അവരവരുടേതായിട്ടുള്ള രീതിയിൽ കാണിക്കട്ടെ, പ്രശ്നമില്ല. ഞാനെന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നീ ഇത് കണ്ട് വിഷമിക്കൂ, അല്ലെങ്കിൽ അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എന്നിട്ട് പറയും മോളിൽ നിന്നും വായിച്ചിട്ട് വിഷമിക്കരുത് അവരെന്തെങ്കിലും. പക്ഷെ എനിക്ക് വിഷമം തോന്നിയിട്ടില്ല, ദേഷ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ട്. വിവാഹത്തിന്റെ കാര്യത്തിലൊക്കെ വീട്ടുകാരുടെ സപ്പോർട്ട് ഒക്കെ എങ്ങനെയായിരുന്നു? ഇവളുമായിട്ട് ഇത്രയും നല്ല കൂട്ടുള്ളത് കൊണ്ട് തന്നെ ഇവളുടെ അമ്മ എന്റെ അമ്മ നല്ല കൂട്ടായിരുന്നു, ഭയങ്കര ചങ്കത്തികളെ പോലെ ആയിരുന്നു. മീൻസ് നിങ്ങൾ കൂട്ടായപ്പോ അമ്മമാരും ഭയങ്കര കൂട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ ഞാൻ പ്രപ്പോസ് ചെയ്ത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഒരു 2 കൊല്ലത്തിന് ശേഷമാണ് വീണ്ടും ഈ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏതാണ്ട് ഒരു 3 കൊല്ലത്തോളം ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ടിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ആലോചനയും കാര്യങ്ങളും വരുന്നത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലമായി. അപ്പം ആദ്യമേ അമ്മമാര് തമ്മിൽ സംസാരിച്ചിട്ട് അവരാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ അതിനുമുമ്പ് ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു. രജിസ്റ്റർ മാരുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് ഞങ്ങൾ തന്നെയാണ്, വീട്ടുകാർ സപ്പോർട്ട് ചെയ്ത് വീട്ടുകാർ തമ്മിൽ തന്നെ ആലോചിച്ച് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാർ ആദ്യമേ ഇവിടെ വന്ന് പെണ്ണ് ചോദിച്ചു, ഇവരെ വീട്ടുകാർ ഓക്കെ പറഞ്ഞു, പിന്നെ അവിടുന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. പിന്നെ പക്ക രീതിയിൽ കല്യാണത്തിന്റെ എല്ലാ രീതിയിൽ അങ്ങനെ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും. പിന്നീട് പെണ്ണ് കാണാൻ വന്ന് ചെറുക്കൻ വീട് കാണാൻ അവിടെ നിന്ന് എന്റെ വീട്ടിൽ നിന്നും മാവുമാരും അമ്മ അച്ഛനും എല്ലാരും കൂടെ വന്നു, ബാക്കിയെല്ലാം ആ രീതിയിൽ തന്നെ. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, ആളെന്നെ വീഡിയോയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ മെസ്സേജ് അയച്ചിട്ടും കോളും വീഡിയോ കോളും അങ്ങനെ കണ്ടിട്ടുള്ളു. പക്ഷെ നേരിട്ട് എന്നെ കണ്ടിട്ടില്ലാത്തോണ്ട് എനിക്കൊരു പേടിയല്ല, ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുവോ ആ വെപ്രാളോ പോടണ എന്തോ സംതിങ് ആയിരുന്നു അത് തന്നെ. അപ്പോഴത്തേനും അങ്ങനെ അങ്ങനെ എന്നിട്ട് ഇച്ചായ വന്ന്, അതിപ്പം ഈ ഇത് വരുമ്പോഴായിരിക്കും കേട്ടോ ചിലവരൊക്കെ അറിയുന്നത്. അങ്ങനെ ആദ്യം ഇതുവഴി അറിയുന്നത് അങ്ങനെ ജനുവരിയിലായിരുന്നു ആ വന്നു. അങ്ങനെ കണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ആദ്യമേ ഫെബ്രുവരി 17 ആയിരുന്നു പോയി കണ്ടത്. ഫസ്റ്റ് അതായത് ഞങ്ങളുടെ ഫസ്റ്റ് പെണ്ണാണല്ലേ, പിന്നെ ചടങ്ങ് പ്രകാരം വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോയി കണ്ടത് അതിനുശേഷമാണ്. ആ മാസത്തെ തന്നെ ഫെബ്രുവരി തന്നെ പോയി കണ്ടു, ആ ആഴ്ച കഴിഞ്ഞിട്ടുള്ള ആഴ്ചയില് പോയി ഞങ്ങൾ കണ്ടു. വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ചുള്ള സങ്കല്പം എങ്ങനെയായിരുന്നു? അപ്പൊ എനിക്ക് അപ്പൊ പേടിയായിരുന്നു. അപ്പൊ ഞാൻ തലേദിവസം വിളിക്കുമ്പോൾ ഭയങ്കര പേടി, ഒരു 2 ദിവസം അടുപ്പിച്ച് തന്നെ വിളിച്ച് ചോദിക്കാണ്, ഞാൻ വീട്ടിലോട്ട് വന്നു കഴിയുമ്പോ എങ്ങനെയാണ്, അവിടെയുള്ളവരൊക്കെ എങ്ങനെ പെരുമാറും, എന്റെ അടുത്ത് സ്നേഹത്തോടെ ആവുമോ പെരുമാറുന്നത്, എങ്ങനെയായിരിക്കും ഇച്ചായന്റെ ഒക്കെ സ്വഭാവം, എന്നുവെച്ചാൽ ഫുള്ള് സംശയങ്ങള്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും കുറെ കഴിയുമ്പോഴത്തെ വീണ്ടും വിളിക്കും, ഇച്ചായ വന്നു കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാവും, എന്നുവെച്ചാൽ തീരുന്നില്ല ആ സംശയം. ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ എല്ലാരുമായിട്ട് ഇരുന്ന് താമസിച്ചു. ഞങ്ങൾ അന്നത്തെ ദിവസം ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. പക്ഷെ പണ്ട് തൊട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അസുഖം തുടങ്ങിയ സമയം തൊട്ട് അമ്മ അച്ഛൻ അമ്മ 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 അങ്ങനെ നിന്ന ഒരാളാ. പെട്ടെന്ന് നമ്മളെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയിട്ട് ഒരു രാത്രി കിടക്കും, വന്ന് എന്നാലും അമ്മ ആരെങ്കിലും കാണും. പക്ഷെ ഇത്രയും ദൂരെ വന്ന് മാറി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചും അവർക്കും ഒട്ടും
പറ്റത്തില്ല അവർക്കും. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഫോൺ എടുത്തിട്ട് രാവിലെ അമ്മ വിളിച്ചില്ല, വിളിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഒരു 6 മണിക്ക് എഴുന്നേറ്റ് അയ്യോ എന്റെ അമ്മ വിളിക്കുന്നില്ലല്ലോ, ഫോൺ എടുത്തിട്ടിരുന്ന് കരയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ വിളിച്ചപ്പോ അമ്മ എടുത്തില്ല, ഉടനെ നാത്തൂനെ വിളിച്ചിട്ട് എന്റെ അമ്മ വിളിച്ചില്ല, ഭയങ്കര കരച്ചില് പിന്നെ. ഇപ്പൊ പിന്നെ അതങ്ങ് മാറി. ഡോറ ബുജി എന്നും പറഞ്ഞാൽ ഞാൻ ഇൻവൈറ്റ് ചെയ്തതന്നെ. ആ ഒരു പേര് വരാൻ കാരണം എന്താ? ഇത് പണ്ട് ഞങ്ങൾ ഫ്രണ്ടായിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും വീഡിയോ കോൾ ചെയ്യും. എന്ന് വെച്ചാൽ നല്ല കൂട്ടാണ്, ഇവളുടെ അമ്മയായിട്ടും കൂട്ടാണ്, ഇവളുമായിട്ടും കൂട്ടാണ്. അപ്പൊ എപ്പോഴും ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യും. ഒരു 6 മണിക്ക് വീഡിയോ കോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 8:30-9 വരെ അത് അങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പൊ ഈ ടൈമിൽ ഇവളുടെ അമ്മ മുടി കെട്ടിക്കൊടുക്കും. അപ്പൊ മുടി കെട്ടുന്ന വെച്ചാൽ ഈ 2 സൈഡിലും ഇങ്ങനെ ഇരിക്കും മുടി, ഈ രീതിയിലാണ് മുടി കെട്ടുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും നമ്മുടെ കാർട്ടൂൺ ഡോറ ഓർമ്മ വരും. അങ്ങനെയാണ് ഞാൻ അവിടെ തൊട്ട് ഡോറ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ ഞാൻ വിളിക്കുന്ന സ്റ്റൈൽ അല്ല സ്റ്റൈ ശൈലി തന്നെ വേറെ രീതിയിലായിരുന്നു. മീൻസ് ആ ആ കാർട്ടൂണിൽ വിളിക്കുന്നവർക്ക് ഇല്ല, അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നത്. ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ അങ്ങനെ വിളിച്ചായിരുന്നു. ഇപ്പൊ ശരിയാവും എനിക്ക് അറിയില്ല. വിളിക്കാം അങ്ങോട്ട്. ഇല്ല കിട്ടുന്നില്ല, പെട്ടെന്ന് ടെൻഷൻ. അപ്പൊ ഞാൻ ബുജിന്ന് വിളിക്കായിരുന്നു, എന്റെ ഫോണ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബുജിന്ന് തന്നെയായിരുന്നു. അശ്വതിയെ കിട്ടിയില്ലേ, എത്രത്തോളം സന്തോഷവാനാണ്? ഇപ്പൊ 100% ഞാൻ ഹാപ്പിയാണ്. ഞാൻ മാത്രമല്ല എന്റെ കുടുംബം ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് നല്ല ക്യാരക്ടറുള്ള ഒരു കുട്ടിയെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. പലരും പല രീതിയിലും പറയുന്നുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്, എന്റെ കുടുംബവും ഹാപ്പിയാണ്. പിന്നെ ഇവളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഹാപ്പിയാണ്. എന്തായാലും ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇങ്ങനെ ലൈഫ് വന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അതിലുപരി ഹാപ്പിയാണ്. അശ്വതി, എനിക്ക് ഒരു കാര്യം, ഇപ്പം ഒരുപാട് പേര് ഇതേ കണക്ക് ഈ ഒരു അവസ്ഥയിലുള്ളവരുണ്ടായിരിക്കും സമൂഹത്തിൽ, അങ്ങനെയുള്ള കുട്ടികളോടും എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ പിന്മാറി നിൽക്കരുത്. ഞാൻ അങ്ങനെ പിന്മാറി നിന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് പറ്റുമെന്ന് സാധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കുറവുകൾ അല്ല. ഇപ്പൊ ഇച്ചാനെ സംബന്ധിച്ച് ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, കുറവുകളൊന്നും എടുത്തു പറഞ്ഞിട്ട് വന്ന ഒരാളല്ല. അപ്പൊ അതുപോലെ നമുക്ക് വിധിച്ച ആളെ എവിടെയെങ്കിലുമൊക്കെ കാണും, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കുക, അത് നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഒരുപാട് റീൽസ് ഒക്കെ ചെയ്ത് വലിയ നല്ല 2 സെലിബ്രിറ്റീസ് ഒക്കെ ആയി. അടുത്ത ഇന്റർവ്യൂവിന് നാക്കൊന്ന് കാണിച്ചു. ആ കുഴപ്പമില്ല, അങ്ങനെ വലിയൊരു നിലയിൽ തന്നെ എത്തട്ടെ എന്നാ ഒരുപാട് ആശംസിക്കുന്നു. നേരം വന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ABC മലയാളം.